വാർത്തകൾ തുടരുന്നു. ചളിങ്ങാട് ഹംസ മുസ്ലിയാർ ഉറൂസിന് തുടക്കമായി. ജുമുഅ നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ഖത്തീബ് കെ എസ് ഐ കെ തങ്ങൾ കൊടിയേറ്റ് നിർവഹിച്ചു. മക്കാം സിയാറത്തിന് അബൂബക്കർ സഅദി നേതൃത്വം നൽകി. ഹാഫിൽ ഖാലിദ് ബാഖവി, പി ബി മൂസ ഹാജി, പി എ അബൂബക്കർ, പി കെ യൂസഫ്, ടി എ യൂസഫ് എന്നിവരും പ്രസംഗിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ മതപ്രഭാഷണം, മൗലീദ് പാരായണം, കൂട്ട സിയാറത്ത്, ദിക്ര ഹൽക, ദുവാ സമ്മേളനം എന്നിവ ഉണ്ടാകും. الحمد لله رب العالمين امين وافينا عمره يكافي مزيدا امين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا مولانا محمد امين اللهم صل وبلغ مثل الغاب ما قرأناه هذه هديه رسول رحمه ശാസ്ത്രരംഗത്ത് പ്രതീക്ഷകൾ ഉയർത്തി ആർ എം വി എച്ച് എസ് സ്കൂളിലെ സയൻസ് എക്സിബിഷൻ ശ്രദ്ധേയമായി. അടിസ്ഥാന ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, ഐ ടി വിഭാഗങ്ങളിലാണ് പ്രദർശനം നടന്നത്. 5 മുതൽ 10 വരെ ക്ലാസുകളിലുള്ള കുട്ടികൾ അവതരിപ്പിച്ച പ്രദർശനത്തിൽ പുളിഞ്ചോട് സ്വദേശികളായ ആദിത്യൻ, ചാരുദർശൻ എന്നിവർ അവതരിപ്പിച്ച വാട്ടർ റോക്കറ്റ് കാഴ്ചക്കാർക്ക് കൗതുകമായി. കൊടുങ്ങല്ലൂർ സയൻസ് സെന്ററിലെ വിദ്യാർത്ഥികളായ ഇരുവരും ന്യൂട്ടന്റെ 3-ാം ചലന നിയമം ആധാരമാക്കിയാണ് റോക്കറ്റ് അവതരിപ്പിച്ചത്. വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പിയും പി വി സി പൈപ്പും സൈക്കിൾ എയർ പമ്പും ഉപയോഗിച്ചാണ് റോക്കറ്റിന്റെ നിർമ്മാണം. വായു പമ്പ് ചെയ്യുമ്പോൾ പൈപ്പിൽ നിറഞ്ഞ് ഇതോട് ബന്ധിപ്പിച്ച കുപ്പിയിൽ മർദ്ദം കൂടുകയും ഉയരത്തിൽ റോക്കറ്റ് പോലെ സഞ്ചരിക്കുകയും ചെയ്യും. പ്രദർശനത്തിൽ ഇത് 1-ാം സമ്മാനം കരസ്ഥമാക്കി. ഈ പൈപ്പിൽ കൂടെ ഷോട്ടിൽ അടിക്കുമ്പോൾ ഈ കുപ്പിയിൽ ഉള്ള വെള്ളത്തിന് മർദ്ദം ചെലുത്തും. അപ്പോൾ ഇതിൽ നല്ല പ്രഷർ വരും. ഇവിടെ നിന്ന് കുപ്പി റിലീസ് ചെയ്യുമ്പോൾ ഈ ന്യൂട്ടന്റെ 3-ാം ചലന നിയമപ്രകാരം എയർ പിന്നോട്ട് പോവുകയും ജലവും ശക്തിയായി പിന്നോട്ട് പോകുന്നു, റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ തത്വം. സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ രാമനാഥനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അധ്യാപകരായ ബി ബീബ, പി അജയൻ എന്നിവർ സംസാരിച്ചു.
കോരിക്കുഴി AMUP സ്കൂളിലെ കാർഷിക ക്ലബ്ബ് ഉദ്ഘാടനം പ്രധാനാധ്യാപിക TK സരോജിനി നിർവഹിച്ചു. ക്ലബ്ബ് കൺവീനർ അമ്പിളി, KS ഉഷ, VD ബീന, MS അൽത്താഫ് എന്നിവരും സംസാരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം നടന്നു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 വയസ്സാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് യോഗം ഒരു നിമിഷം മൗനം ആചരിച്ചു. കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദുരന്തപൂർണമായ അവസ്ഥയിലേക്കാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൾ ഫാദർ ജോസ് തെക്കൻ അധ്യക്ഷനായിരുന്നു. ചെയർപേഴ്സൺ S വന്ദന, സിനിമാ താരം വിനയ് ഫോർട്ട്, RL ജീവൻലാൽ എന്നിവർ പങ്കെടുത്തു. യുവകലാസാഹിതി കൈപ്പമംഗലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സംഗമം ശനിയാഴ്ച നടക്കും. പെരിഞ്ഞനം സെന്ററിൽ വൈകിട്ട് 3:30 നടക്കുന്ന സംഗമത്തിൽ മുൻമന്ത്രി KP രാജേന്ദ്രൻ, EM സതീശൻ, EK സിദ്ധാർത്ഥൻ, ET ടൈസൺ മാസ്റ്റർ, UK സുരേഷ് കുമാർ, ഇ ജിനൻ, സുനിൽ P മതിലകം, അബ്ദുൾ ചന്ദ്രാപിനി തുടങ്ങിയവർ പങ്കെടുക്കും. പെരിഞ്ഞനം കൊറ്റംകുളം പറപറമ്പിൽ പ്രഭാകരന്റെ ഭാര്യ രമണി നിര്യാതയായി. 70 വയസ്സായിരുന്നു. പ്രമോദ്, പ്രസാദ് എന്നിവർ മക്കളും ദീപ മരുമകളുമാണ്. എടത്തിരുത്തി ചൂലൂർ വേളേക്കാട്ട് അശോകൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ചന്ദ്രാപിന്നി SN ട്രസ്റ്റ് മുൻ സെക്രട്ടറിയാണ്. കാന്തിയാണ് ഭാര്യ. ഷീബ, ഷീജ, ഷൈനി, ഷൈമ, ഷിജീപ് എന്നിവർ മക്കളും ദിവാകരൻ, പ്രേംജിത്ത്, പ്രേംലാൽ, പത്മരാജൻ, ബിസ്മിക എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അവ നിയന്ത്രിക്കുന്ന ചില മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ അവതാര പുരുഷനായി കാണിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. 3 ദേവദാസ് കൊലക്കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി കണ്ടെത്തി. ചളിങ്ങാട് ഹംസ മുസ്ലിയാർ ഉറൂസിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.